Assalamualaikum, welcome back to our channel. It's pan cream. Appo inna eid day aayita njangal full family aayittanu vannittullad. Kachu ivada de pudhiya dress okke itta adivali aayittu vannittund. Appo ellavarkum njangalude belly veru naal aashamsakal. Appo innu njan vannittullad സേമിയ പായസം എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാനാണ്. നമ്മൾ വീട്ടിൽ എപ്പോഴും ചെയ്യുന്നതാണല്ലേ, അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് വരുത്തിയിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കാരമൽ ചെയ്തിട്ടാണ് ഇന്ന് പായസം റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, 1-2 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് വരാൻ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട്. നമ്മൾ പാൻ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി. തവി വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ കാരമലിന് കയ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 3 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് സേമിയ എടുക്കുന്നുണ്ട്. പായസത്തിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 2 പീസ് ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വേറെ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നമുക്ക് അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും ഈ പായസത്തിന്. അപ്പോൾ മധുരം വേണമെന്നുള്ളവർ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത്യാവശ്യത്തിനുള്ള മധുരത്തിനാണ് ഇപ്പോൾ ഈ പായസം റെഡിയാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് സേമിയ അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പായസത്തിന് ചെയ്യുന്ന പോലെ തന്നെ നെയ്യിലേക്ക് നട്ട്സും മുന്തിരിയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരമൽ വെച്ചിട്ട് ഇങ്ങനെ പായസം ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി വീഡിയോ ആയി കാണും വരെ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.